ഒരു ദുർബല നിമിഷത്തിലെ തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച വചനത്തിൻ്റെ തന്നെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ധ്യാനം. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അന്ത്യമോ മരണ വഴികൾ അത്രേ. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അപ്പോൾ ലോത്ത് നോക്കി, യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗൊമോറയെയും നശിപ്പിച്ചതിനു മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും മിസ്രയീം ദേശം പോലെയും ആയിരുന്നു. ലോത്ത് ദൈവഭക്തനായ അബ്രഹാമിനോടുകൂടെ ദൈവവിളി കേട്ട് ഇറങ്ങിത്തിരിച്ച മനുഷ്യനാണ്. ദീർഘനാളുകളിലെ നീണ്ട യാത്രയ്ക്കിടയിൽ ലോത്തിൻ്റെ തോന്നലുകൾക്ക് മാറ്റം ഭവിച്ചു, അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം ഭവിച്ചു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ഒരു ദർശനമായിരുന്നു, ദേശമായിരുന്നു ആദ്യത്തെ കാഴ്ചപ്പാട്. ഇപ്പോൾ തൻ്റെ തോന്നലുകൾക്ക് മാറ്റം വന്നു. ലോത്ത് യോർദാനരികെയുള്ള പ്രദേശം നീരോട്ടമുള്ളതെന്ന് കണ്ടു. അത് മനോഹരമാണ്, ഫലഭൂയിഷ്ഠമായ ഭൂമിയാണ് തിരഞ്ഞെടുത്തു. പക്ഷേ അവൻ വിട്ടത് അബ്രഹാം എന്ന ഭക്തനെയാണ്, ദർശനത്തെയാണ്, ദൈവവഴിയെയാണ്. നിങ്ങൾ മുൻവിധി കൂടാതെ കേൾക്കുന്നവരാണല്ലോ. ലോത്ത് ഈ തീരുമാനമെടുത്തേച്ച് ഇന്നത്തെ പോലെ ഒരു ഉപദേശിയോട് ചെന്ന് പ്രാർത്ഥിച്ച് ഒരു ആലോചന പറയാൻ പറഞ്ഞാൽ എന്തു പറയും? മനോഹരമായൊരു ദേശം മകനെ നിന്റെ മുമ്പിൽ കാണും. അല്ലാതെ എന്താ പറയുക? നീ മടങ്ങിപ്പോയി അബ്രഹാമിനോട് കൂടെ നിൽക്കുന്നു പറഞ്ഞാൽ ഈ ലോത്ത് എന്ത് ചെയ്യും? വേറൊരു പ്രവാചകൻ്റെ അടുക്ക് പോവും. ഇതാണ് പ്രശ്നം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രവചിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രസംഗിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന ഒരാളെയല്ലേ നിങ്ങൾ തിരയുന്നത്? അതൊന്ന് നിർത്താവോ? എങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. എന്ത് സംഭവിച്ചു? ലോത്ത് സോദോമിലെത്തി. വെച്ചടി വെച്ചടി കയറ്റം, കേട്ടിട്ടില്ലേ? ഓരോ സ്റ്റെപ്പും ഉയർച്ച, സമൃദ്ധി, പുരോഗതി, പെൺകുട്ടികൾ, സുന്ദരികൾ, നല്ല കല്യാണാലോചന. സോദോമിൽ നിന്ന് എൻഗേജ്മെൻ്റ് നടത്തി. എൻ്റെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിപൊളി ജീവിതം. പട്ടണവാതുക്കൽ ഇരിക്കുന്നു എന്നൊരു വാക്കുണ്ട്. എനിക്ക് തോന്നുന്നു മുനിസിപ്പൽ കൗൺസിൽ മെമ്പർ വരെ ആയെന്ന് തോന്നുന്നു. അക്കാലത്തെ ഏറ്റവും സാമ്പത്തിക ഭദ്രതയുള്ള രാജ്യം ഈജിപ്റ്റ് ആയിരുന്നു. ഈജിപ്റ്റ് പോലെ ഹൈടെക് ആയിരുന്നു സോദോം. അപ്പം സോദോം തിരഞ്ഞെടുത്ത ലോത്തിന് അബദ്ധം പറ്റിയില്ലല്ലോ. ലോത്തും ഭാര്യയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറയും, നമ്മൾ അന്ന് എടുത്ത തീരുമാനമല്ലേ അച്ഛാ? ആ, അത് വല്ല സംശയമുണ്ടോ? നീ ബുദ്ധിയുള്ളവളാന്ന് എനിക്കറിയാമല്ലോ. നമ്മളെ ആ വല്യപ്പരെ വിട്ടുപോകുന്നത് എത്ര നന്നായല്ലേ. ചിലപ്പോൾ ഒരു വഴി മനുഷ്യനെ ചൊവ്വായി തോന്നും. നന്നോക്കണേ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 27-ാമത്തെ വാക്യം 26 മുതൽ, ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. അബ്രഹാം രാവിലെ എഴുന്നേറ്റ് താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു. സോദോമിനും ഗോമോറയ്ക്കും ആ പ്രദേശത്തിലെ സകല ദിക്കിനും നേരെ നോക്കി. ദേശത്തിലെ പുക തീച്ചുളയിലെ പുക പോലെ പൊങ്ങുന്നത് കണ്ടു.
അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. ദേശത്തിലെ പുക തീച്ചുളയിലെ പുക പോലെ പൊങ്ങുന്നത് അബ്രഹാം ദൂരെ നിന്ന് കണ്ട് കരഞ്ഞു. എത്ര നല്ല തുടക്കമായിരുന്നു അല്ലേ? ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സ്നേഹത്തോടെ പറയുകയാണ്, സുവിശേഷകൻ എന്ന നിലയിൽ ചെറുപ്പക്കാരെ ധൃതി വയ്ക്കരുത്. ഒരു വിവാഹം കഴിച്ചു, ചില കയ്പുള്ള അനുഭവങ്ങൾ കണ്ടാൽ ഉടനെ അത് ഒഴിവാക്കരുത്. നിങ്ങൾ അടുത്ത കല്യാണത്തിൽ ഇതിനേക്കാൾ ദോഷത്തിലേക്കായിരിക്കും ചാടാൻ പോണം. നിങ്ങളൊരു ലാഭം കണ്ടുകൊണ്ട് ചാടിക്കേറി ഒരു കാര്യത്തിൽ ഇറങ്ങരുത്. എത്ര ദിവസം ഇതിനെക്കുറിച്ച് പറഞ്ഞാലും തീരുകയില്ല. ചിലപ്പോൾ ഒരു മനുഷ്യൻ്റെ വഴി ചൊവ്വായി തോന്നും. നിങ്ങളുടെ തോന്നലുകളിൽ നിങ്ങൾ ആശ്രയിക്കരുത്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കും. ഒരു ദുർബല നിമിഷത്തിൽ എടുക്കുന്ന തീരുമാനം തിരുത്താൻ പറ്റാത്ത ദുരന്തത്തിലേക്ക് നമ്മെ നയിക്കും. ലോത്തിൻ്റെ നാട്ടിലെ പുക പൊങ്ങുന്നു. ഇന്നും ആ ദേശം ദൈവിക ന്യായവിധി വിളിച്ചു പറഞ്ഞുകൊണ്ട് കിടക്കുന്നു. ആ ദേശം കാണാൻ പോയവർ പറയുന്നു, ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായിട്ട് അവിടെ നിപ്പുണ്ട്. നമുക്ക് ദൈവത്തിൽ അല്പം കൂടി ഒന്ന് ആശ്രയിക്കാം, അല്പം കൂടി ഒന്ന് വിശ്വസിക്കാം. ധൃതി വെക്കല്ലേ. ഒരു ഒരു വഴി ദൈവം അടച്ചാൽ സാരമില്ലെന്നേ. ഗോഡ് ബ്ലസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.